ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകിയല്ലോ. നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി സദൃശ്യവാക്യം 27-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമുക്ക് വായിക്കാം. കൂടുവിട്ടലയുന്ന പക്ഷിയും നാടുവിട്ടുഴലുന്ന മനുഷ്യനും ഒരുപോലെ. നമ്മൾ ഇവിടെ വായിച്ച വേദഭാഗം മുഖാന്തരം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളുടെ വിഷയത്തിൽ നമ്മളെ പഠിപ്പിക്കുക. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രമാണങ്ങൾ അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ നമ്മുടെ ദൈനിക ജീവിതത്തിൽ ഉപയോഗത്തിൽ കൊണ്ടുവരേണ്ടതാണ്. ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം മുഖാന്തരം മറ്റോർ ദൈവമായിട്ടുള്ള അടുത്ത ബന്ധത്തിൻ്റെ ആ സന്തോഷം കണ്ട് മനസ്സിലാക്കി ആ അനുഭവത്തിലേക്ക് വരുവാൻ നമ്മുടെ ജീവിതം അവർക്ക് പ്രോത്സാഹനത്തിൻ്റെ കാരണമായി തീരണം. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വിയോഗിക്കുന്ന ഒരു ഉദാഹരണം കൂട് വിട്ട് അലയുന്ന ഒരു പക്ഷിയുമായിട്ടാണ് നമുക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത്. കൂടുവിട്ട് അലയുമ്പോൾ ഈ പക്ഷി ചെയ്യുന്നത് എന്താ? ആ കൂട്ടിലുള്ള ആ ചെറിയ കിളികളെ ശത്രുവിടെ മുമ്പേ തുറന്നു വെച്ചിട്ടില്ലയോ പോകുന്നത്. അതേസമയം സ്വന്തം ജീവിതത്തെ അത് നോക്കുമ്പോൾ സുരക്ഷത്വം മാറ്റിവെച്ചിട്ട് തന്നെത്താൻ എത്ര വലിയ അപകടത്തിലേക്കാ കൊണ്ടുപോകുന്നത് ആ കിളി മനസ്സിലാക്കുന്നുണ്ടോ? കൂടുവിട്ട് പോകുമ്പോൾ ഇനിയും ആഹാരം തപ്പി പോവുക, ഏകനായിട്ടാ പോകുന്നത്. മറ്റവരുടെ മുമ്പേ അതിനെ പിടിക്കുവാൻ എങ്ങനെ തന്നെത്താനെ ഏൽപ്പിക്കുക? ദൈവം ഈ ഉദാഹരണം എടുത്ത് നമ്മളെ പഠിപ്പിക്കുന്ന വിഷയമേതാ? നമ്മൾ ഓരോരുത്തർക്കും ദൈവം നൽകിയ ഉത്തരവാദിത്വം നമ്മൾ വിട്ട് മാറിയാൽ അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം മാത്രമല്ല, നമ്മുടെ കുടുംബം മാത്രമല്ല, നമ്മൾ എത്ര ജീവിതങ്ങളെയാണ് നശിപ്പിക്കുന്നത്. ദൈവം നമ്മൾ ഓരോരുത്തർക്ക് ഈ ഭൂമിയിലുള്ളപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ ഉത്തരവാദിത്തം ഗൗരവമായി എടുക്കുന്നുണ്ടോ? ഇന്ന് വായിച്ച വേദഭാഗം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത്? ഇത് നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടിയാ. ഒന്ന്, ഇന്ന് രാവിലെ ധ്യാനിച്ചേ കുടുംബജീവിതത്തിൻ്റെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാൻ ഓടാനാണോ ആഗ്രഹിക്കുന്നത്? നമുക്ക് ഓരോരുത്തർക്കും ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാനാണോ ശ്രമിക്കുന്നത്? ആ ബന്ധനത്തിന്, ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ എന്നെ ആക്കിയ ആ സ്ഥാനത്തിൽ ഞാൻ അസ്വസ്ഥനാണോ? കൂടുവിട്ട് അലയുന്നതിൻ്റെ അർത്ഥം എന്താ? ജീവിതത്തിൽ ഒരു ദിശയുമില്ല, ഒരു ക്രമമില്ല, ഒരു ഡിസിപ്ലിനില്ല. എങ്ങനെയെങ്കിലും ഓരോ സ്ഥലങ്ങളിൽ നിന്ന്, ഓരോ സ്ഥാനത്തു നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. കിളീനെ നോക്കിയാൽ കൂട്ടിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോൾ അത് ചാടിച്ചാടി ഒരു വൃക്ഷത്തിൽ നിന്ന് മറ്റേ വൃക്ഷത്തിലേക്ക് പറന്നു പോകുന്നു. ഏതാണ്ട് അന്വേഷിച്ചു പോവുക, എങ്ങും തൃപ്തരല്ല. ഇന്ന് രാവിലെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാനാണോ ശ്രമിക്കുന്നത്? സർവശക്തനായ ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ലോകത്തെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ദിവസവും അതിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുക, എല്ലാ മേഖലയിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യത്യാസങ്ങളും വരുന്നത് നല്ലതല്ല. പാപം ഈ ലോകത്തെ ഭരിക്കുമ്പോൾ മനുഷ്യരെ നോക്കിയാൽ എല്ലാവരും സ്വന്തം ആഗ്രഹങ്ങൾക്ക്, സ്വന്തം മോഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. ഇന്നത്തെ ഒത്തിരി ചിന്തകൾ ഹോഷത്വം തന്നെ, എങ്ങനെയെങ്കിലും മനുഷ്യനെ നശിപ്പിക്കാനുള്ള ചിന്തകളാ, പാപം നിറഞ്ഞ ചിന്തകളാ. പഴയ കാലത്തിലുള്ള ആ മൊറാലിറ്റി, ആ പഴയ കാലത്തിലുണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് ഇന്ന് ആൾക്കാർ നോക്കി അതിനെ പരിഹസിക്കുക. ഇന്നത്തെ നല്ല കാര്യങ്ങൾ പഴയ കാലത്തൊക്കെ അതിനെ പാപമായിട്ടാ പിതാക്കന്മാർ കണ്ടുവച്ചിരുന്നത്. ഇന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന അവന് ബുദ്ധിയുണ്ടെന്ന്, പക്ഷെ അവനെ തന്നെ അവൻ ഭോഷനാക്കി തീർക്കുമല്ലയോ.
ഇന്നത്തെ ചെറുപ്പക്കാരുടെ ചിന്ത നോക്കിയേ. അവർ ചിന്തിക്കുന്ന പഴയ പ്രായമുള്ളവർ മൂടന്മാരായിരുന്നു. അവർക്ക് പഠിത്തമില്ലായിരുന്നു, അവർക്ക് വിവരമില്ലായിരുന്നു. ഞങ്ങൾക്കാ കൂടുതൽ വിവരം ഉള്ളത്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ വിഷയം വരുമ്പോൾ മത്സരിക്കുക. പഴയ പിതാക്കന്മാർ പഠിപ്പിച്ച കാര്യങ്ങളെ നോക്കുമ്പോൾ അവർ പറയുന്ന അതിൻ്റെ ഒരു ആവശ്യവും ഇന്നില്ല. ഇന്ന് ചിന്താ രീതി തന്നെ മാറിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ സൊസൈറ്റിയെ നോക്കുമ്പോൾ പിതാക്കന്മാരിൽ നിന്ന് നമുക്ക് കിട്ടിയ എത്ര നല്ല കാര്യങ്ങൾ, അതിൽ ചിലത് വചനത്തിൻ്റെ ആധാരത്തിലാ, ചിലത് നമുക്ക് വേണ്ടിയതാ. അത് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടായല്ലോ. നമ്മൾ ആ ക്രമത്തെ വിട്ടു മാറുമ്പോൾ എത്ര പ്രയാസവും വേദനയും പ്രശ്നങ്ങളാ ഉണ്ടാകുന്നത്. ഇന്ന് കുടുംബത്തിൽ തന്നെ തകർച്ച വന്നിട്ടുണ്ടോ? കുടുംബ അംഗങ്ങൾ അവരുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാനൊരു ദൈവ പൈതലായിരിക്കുമ്പോൾ നമുക്ക് ഇന്ന് രാവിലെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ വിശ്വസ്തനായിട്ടോ വിശ്വസ്തനായിട്ടാണോ ആ ഉത്തരവാദിത്വം പൂർത്തീകരിക്കുന്നത്? എൻ്റെ കുടുംബമായിക്കോട്ടെ, എൻ്റെ സഭയിലായിക്കോട്ടെ, അതോ ഞാൻ ഈ ലോകത്തിൻ്റെ ചിന്താ രീതിയിൽ മുന്നോട്ട് പോകുവാണോ? സ്വന്തത്തിന് വേണ്ടിയാണോ ഞാൻ ജീവിക്കുന്നത്? എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഞാൻ ജീവിക്കുന്നത്? എൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണോ ജീവിക്കുന്നത്? ഈ കിളി കൂടുവിട്ട് വെളിപ്പോകുമ്പോൾ എൻ്റെ ഒട്ടേറെ ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ കാര്യം, എൻ്റെ ആഗ്രഹം. സ്വന്തം ജീവിതത്തെ അപകടത്തിലാക്കുന്നു, മറ്റവരുടെ ജീവിതത്തെ അപകടത്തിലാക്കുന്നു. ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ വരുമ്പോൾ സാത്താൻ വന്ന് ജീവിതങ്ങളെ നശിപ്പിക്കാൻ ഞാൻ വാതിൽ തുറന്നു കൊടുക്കുകയില്ലയോ? നമുക്ക് ആ മുടിയ പുത്രൻ്റെ ദൃഷ്ടാന്തം അറിയാമല്ലോ. നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് സ്വന്തം ഭവനം വിട്ട് ഇറങ്ങി സ്വന്തം ജീവിതത്തെ ഇല്ലയോ നശിപ്പിച്ചത്? ഇന്ന് എത്ര കുടുംബങ്ങൾ തകർന്നു കിടക്കുന്നു, എത്ര ജീവിതങ്ങൾ തകർന്നു കിടക്കുന്നു. ഉദാഹരണമായി ഇന്നത്തെ മക്കളെ നമ്മൾ നോക്കുമ്പോൾ അപ്പനമ്മ അവരുടെ വ്യക്തിത്വത്തെ പണിയേനേക്കാട്ടും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അവരുടെ പഠിത്തത്തിന്. നല്ല പഠിത്തം കൊടുക്കാൻ വേണ്ടി അപ്പനുമാർ രണ്ടുപേരും ഇറങ്ങി പൈസ ഉണ്ടാക്കുക. ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി, മക്കൾക്ക് നല്ല പഠിത്തം കിട്ടി. പക്ഷെ അവരുടെ വ്യക്തിത്വത്തെ പണിയുന്നത് ആര്? ഒടുവിൽ വരുമ്പോൾ ഇത്രയും മെനക്കെട്ടുണ്ടാക്കിയ ധനം കൊണ്ട് പ്രയോജനം എന്തോ ഉണ്ടായത്? എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ വിശ്വസ്തനായിട്ടാണോ ചെയ്തത്? ഇന്നുണ്ടാക്കി വച്ചിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി ആര്? നമുക്ക് ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് എല്ലാവർക്കും ജ്ഞാനം തരുമാറാകട്ടെ. നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നമ്മൾ വിശ്വസ്തരായി നിറവേറ്റുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം, നിന്റെ വചനത്തിനായി സ്തോത്രം, ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെ ആക്കി വെച്ച സ്ഥാനങ്ങളിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി വിശ്വസ്തരായി കർത്താവേ ഞങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായി ജ്ഞാനം തരണമേ, സാത്താൻ്റെ കണികളെ മനസ്സിലാക്കുവാൻ. ലോകത്തിൻ്റെ ചിന്ത പോലെ പോകുവാനല്ല, നിന്റെ ഹിതം മനസ്സിലാക്കി ഓരോ ദിവസം മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. നീ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. എല്ലാം മാനമോഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥ.